ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദും ഗീതവും പ്രിയയും ഒക്കെ രാധികയെ നോക്കി ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഗോവിന്ദ് അമ്മേ അമ്മേ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. രാധികയുടെ നടുവാണെങ്കിൽ ഒടിഞ്ഞ അവസ്ഥയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുക, എന്താ ഗീതു എന്താ ഉണ്ടായത്, എനിക്കറിയില്ല. കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും അമ്മ ആ സാരിയിൽ കെട്ടിത്തൂങ്ങിച്ചാകാൻ നോക്കിയതാ. പെട്ടെന്ന് ഞാൻ തട്ടിവിട്ടില്ലായിരുന്നെങ്കിൽ അമ്മ അമ്മ എന്ന് പറയുകയാണ്. എന്തിന് എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതെനിക്കറിയില്ല. എല്ലാവരുടെയും കൂടെ നല്ലോണം ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നും നമ്മുടെ ഗോവിന്ദ് വീണ്ടും ചോദിക്കുക. അപ്പം ഗീതു, ഈ ഉറങ്ങുന്നത് വരെ എന്നോട് ചിരിയും കളിയും സംസാരം ഒക്കെ ആയിരുന്നു, നല്ല സ്നേഹത്തോടെ സംസാരിച്ചത്. പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു പിടിയില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് അമ്മ അങ്ങനെ നിൽക്കുന്നത് കണ്ടത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ആകെ ഒന്ന് ടെൻഷനായിപ്പോയി. അപ്പോഴാണ് ചവിട്ടിത്തള്ളി വിട്ടത്. അപ്പോഴേക്കും അമ്മ തെറിച്ചു പോയി. വീണില്ലായിരുന്നെങ്കിൽ ഇന്ന് അമ്മ ഈ സാരിയിൽ കെട്ടിത്തൂങ്ങി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും രാധികയുടെ ചുറ്റും കൂടി. രാധിക കണ്ണു തുറന്നു. എന്താ എന്തുപറ്റി എന്നും രാധികയുടെ ചോദ്യം. അമ്മേ അമ്മ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അയ്യോ അങ്ങനെയൊന്നുമില്ല എന്നും രാധിക. അത് കേട്ടതും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് സുവർണ വന്നു. എന്താ എന്താ ഇവിടെ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. മാഡത്തിന് ഇത്തിരി ശുദ്ധമായി കിട്ടുന്നിടത്തേക്ക് കൊണ്ടുപോകും, ഇവിടെ തന്നെ ഇരുത്തിയാ. മാഡത്തിന് ശ്വാസം മുട്ടില്ലേ എന്നും ചോദിക്കുകയാണ്. അത് ശരിയാ, എല്ലാവരോടും ഒന്ന് പിടിച്ച് എന്നും പറഞ്ഞ് രാധികയെ പിടിച്ച് പതുക്കെ ഹോളിലുള്ള സോഫയിൽ കൊണ്ടുവരുത്തുകയാണ്. സെറ്റിലിരുത്തിയതും നമ്മുടെ ഗോവിന്ദ് രാധികയോട് ചോദിക്കുക, അമ്മേ എന്താ പറ്റിയത്? എന്താണെങ്കിലും അമ്മ ഞങ്ങളോട് പറയും, എനിക്കൊന്നുമില്ല കണ്ണാ എന്നും രാധിക. ആ നല്ല നടുവേദനയുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ആശുപത്രിയിലേക്ക് പോയാലോ. ഷോ ഗീതു മാഡം ചവിട്ടിയതുകൊണ്ട് രാധിക മാഡം വീണ് നടു വിളിക്കുന്ന തോന്നേ. അപ്പോൾ ഗീതു, അത് പിന്നെ സുവർണ, ഞാൻ മനഃപൂർവ്വം ചവിട്ടിയതല്ല. ഞാൻ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ അമ്മ ഇന്ന് ആ സാരിയിൽ എനിക്കൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവും മാഡം, മാഡത്തിൻ്റെ ഇടപെടൽ കറക്റ്റ് സമയത്തായിരുന്നു. ഒരുപക്ഷെ മാഡം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രശ്നമായന്നെ. മാഡമാണ് രാധികാമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ സുവർണ പറയാണ്. ഇതേ സമയം നമ്മുടെ പ്രിയ വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മേ എന്ത് പറ്റി? എനിക്കൊന്നുമില്ല, ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക് എന്നും പറഞ്ഞ് രാധിക ദേഷ്യപ്പെടുക. ഇതേ സമയം എല്ലാവരുടെയും നിപ്പ് കണ്ടിട്ട് രാധികയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ് ഗീതുവും മറ്റുള്ളവരൊക്കെ ചേർന്ന്. പക്ഷേ രാധിക ആകെ ചമ്മി നാറിയൊരവസ്ഥയിലായിപ്പോയി. രേഖയും നമ്മുടെ വരുണും ഒക്കെ അവിടെ ഉണ്ട്. സുവർണയാണെങ്കിൽ എല്ലാ പ്ലാനുകളും തെറ്റിയൊരവസ്ഥയിലും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക സുവർണ. അപ്പോഴേക്കും ഗോവിന്ദ് എല്ലാവരും ഒന്ന് അവരവരുടെ മുറിയിലേക്ക് പോയേ, ഞാൻ അമ്മയോട് കുറച്ച് നേരം സംസാരിക്കട്ടെ എന്നും പറയുവാണ്. അത് കേട്ടതും എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ വിനോദ്, പ്രിയ നീ വിഷമിക്കേണ്ട, വാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഏട്ടൻ സംസാരിച്ച് കഴിയട്ടെ, എന്നിട്ട് നീ സംസാരിക്കും എന്നും പറഞ്ഞ് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ ഗോവിന്ദ്, അമ്മേ അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്താണെങ്കിലും അമ്മ എന്നോട് പറ. ഇത് കേട്ടതും രാധിക, ദൈവമേ ഞാൻ ഇനി ഇവനെ ഇതിനെന്ത് സമാധാനം ഇവനോട് പറയും? എന്തിനാ തൂക്കിട്ടെന്ന് ഞാനിത് അവനോട് എങ്ങനെ പറയും? മോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലമ്മേ, അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. പറ, ഗീതു അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ എന്തായാലും ചെയ്തോ? അങ്ങനെയാണെങ്കിൽ അവൾ ഇനി എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലുണ്ടാവില്ല. അത് കേട്ടതും രാധിക ഒന്ന് ചിരിക്കുക. എന്നിട്ട് ഏയ് ഇല്ല മോനെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല അമ്മ പിന്നെ എന്തിനാ സാരി എടുത്ത് ഫാനി കെട്ടി തൂക്കിയത് എന്ന് നമ്മുടെ ഗോവിന്ദ് വീണ്ടും ചോദിക്കുക. അപ്പോഴേക്കും രാധിക മാധവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി, ആ ഐഡിയ എന്നും പറഞ്ഞ് രാധിക പറയാൻ തുടങ്ങി. അത് പിന്നെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. പെട്ടെന്ന് നിൻ്റെ അച്ഛൻ വന്നിട്ട് എന്നോട്, വാ എൻ്റെ ഒപ്പം വാ, ഈ സാരിത്തുമ്പിൽ കെട്ടിത്തൂങ്ങി അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ പോലെ തോന്നി. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ആരോ ചവിട്ടിത്തള്ളി ഇട്ടത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കണ്ണോർന്ന് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും. അമ്മ എന്തേ പറയുന്നേ? അച്ഛനമ്മയെ വിളിച്ചു എന്നോ? അതെ മോനെ, മോൻ്റെ അച്ഛൻ അമ്മയെ വിളിച്ചു. അതുകൊണ്ടാണ് അമ്മ പോകാമെന്ന് വിചാരിച്ചത്. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഈ വീട്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ എന്നെ എൻ്റെ പ്രിയമോളെ കിട്ടിച്ച് പോകാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്ത് ചെയ്യാനാ മോനെ, ഉറക്കപ്പിച്ചായിപ്പോയി, എനിക്കൊന്നും ഓർമ്മയില്ല. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ്, അതെ ഇതൊരു തരം അസുഖ, ഉറക്കത്തിൽ നടക്കുന്ന പോലുള്ള ഒരു തരം സ്വപ്നം കണ്ടപ്പോൾ. സാരില്ലമ്മേ, അമ്മ വിഷമിക്കേണ്ട, ഇനി എന്തായാലും അമ്മ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അമ്മയ്ക്ക് കിടക്കണോ എന്നൊക്കെ ചോദിക്കണം. വേണ്ട മോനെ, ഞാനിവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് രാധിക അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഗോവിന്ദനോട്, മോനെ ഈ കാര്യം ഇനി എന്നോട് ചോദിക്കരുതെന്ന് മോനെ എല്ലാവരോടും പറയണം. ശരി അമ്മേ, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ അങ്ങോട്ട് പോയി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുവർണയാണ്. സുവർണ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായി കാര്യങ്ങളൊക്കെ, നടന്നോ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ സുവർണ, നടന്നില്ല, വീണത് രാധികാമ്മ. എൻ്റെ ദൈവമേ, ആള് മാറി, രാധികാമ്മയെ കെട്ടിത്തൂക്കിയോ എന്നും അജാസ്. ഏയ് ഞാൻ കെട്ടിത്തൂക്കിയൊന്നുമില്ല, പിന്നെ എന്താ സംഭവിച്ചത്?
എന്ത് ചെയ്യാനാ, സാരിയൊക്കെ കെട്ടിത്തൂക്കി. പ്ലാൻ കറക്റ്റായിരുന്നു. പക്ഷെ ആ സമയത്ത് ഗീതു ഉണർന്നു. ഗീതു ഉണർന്നതുമാണ് അവിടെ പ്രശ്നമായത്. രാധിക മാഡം കെട്ടിത്തൂങ്ങി ചാകാൻ പോവുകയാണെന്ന് കരുതി ഗീതു ചവിട്ടിത്തള്ളി അവരെ താഴെയിട്ടു. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ, അവർക്ക് എന്തോ മെൻ്റൽ രോഗമുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയോ ഇവിടെ ഉള്ളവരെല്ലാവരും എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത്. പ്രിയയാണ്, പ്രിയ രാധികയുടെ അടുത്ത് തന്നിരിക്കുക. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ശ്രമിച്ചത്? ഓ, ഞാനൊന്നിനും ശ്രമിച്ചിട്ടില്ല, ഒന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോകാമോ എന്നും രാധിക പറയുക. അത് കേട്ടതും അമ്മ ഇത്രയും നാളും ഞങ്ങളോട് സ്നേഹം കാണിച്ച അമ്മയല്ലല്ലോ, അമ്മ ആകെ മാറിപ്പോയിരിക്കുന്നു. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നും വീണ്ടും ചോദിക്കുക നമ്മുടെ പ്രിയ. എനിക്കൊരു പ്രശ്നവുമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, പോയി തരുമോന്ന് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ പ്രിയമോൾ ആകെ സങ്കടപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈശ്വര, ഇനി ഞാൻ ഇവിടെ ഉള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നും പറഞ്ഞ് രാധിക ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്ക് അയ്യപ്പനും ഡ്രൈവറും ഓടി വരിക. എന്താ, എന്തു പറ്റി, ഇവിടെ എന്തോ ഒരു ഒച്ചയും ബഹളമൊക്കെ. അപ്പോൾ സുവർണ, ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, നിങ്ങളെല്ലാവരും ഒന്ന് പോയി തരാമോ എന്നും പറയുക. ഞങ്ങൾ പോകില്ല, ഞങ്ങളുടെ ഉറക്കം പോയി, ഇവിടെ പ്രശ്നം എന്തോ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഓടി വന്നതാ. എന്താ പറ, എന്തു പറ്റി? അപ്പോൾ നമ്മുടെ ഗീതു കരഞ്ഞുകൊണ്ട്, അയ്യപ്പേട്ട, എന്താ ഗീതു മോളെ, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ രാധികമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എന്ത്, രാധികമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നോ? അതെ, എന്തോ അച്ഛൻ വന്ന് വിളിച്ചു എന്നോ, അതുകൊണ്ട് കെട്ടിത്തൂങ്ങിച്ചാകാൻ പോയതാണെന്നോ, ഞാൻ ചവിട്ടി തള്ളി താഴെയിട്ടു അയ്യപ്പേട്ട എന്നൊക്കെ ഗീതു പറയുക. അത് കേട്ടതും ഡ്രൈവർ, അപ്പോൾ അവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നും, ഇടാ ഒന്ന് മിണ്ടാതിരിക്കും, ആ എന്തായാലും രാധികമ്മ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് അന്വേഷിക്കണം. ആ രാധികമ്മയ്ക്ക് തൂങ്ങിച്ചാകേണ്ട കാര്യം എന്താ? അത് തന്നെ അയ്യപ്പേട്ട, ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അതിപ്പോൾ ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുകയാണ്. മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും മാധവൻ സാറ് വിളിച്ചതുകൊണ്ടാണ് രാധികമ്മ പോകാൻ പോയെന്നൊക്കെ പറഞ്ഞില്ലേ. ഇതൊരു തരം ചിന്തയാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഈ സ്വഭാവമുള്ളവരെയൊക്കെ മോള് കണ്ടിട്ടില്ലേ, അതുപോലെ രാധികമ്മയ്ക്ക് തോന്നിക്കാണും. ചിലപ്പോൾ മാധവൻ സാറ് വന്ന് വിളിക്കുന്നത് പോലെ തോന്നിയതുകൊണ്ടായിരിക്കും അങ്ങനെ തൂങ്ങിച്ചാകാൻ നോക്കിയത്. എന്തായാലും മോള് രക്ഷപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ നാളെ ഇതൊരു മരണവീടായാന്നെ എന്നൊക്കെ നമ്മുടെ അയ്യപ്പൻ നായർ പറയുക. അത് പറഞ്ഞുകൊണ്ട് ഗീതു അകത്തേക്ക് പോയി. ഗീതു പോയി കഴിഞ്ഞ ഡ്രൈവർ, അതെ ഇതിന് ഒരുതരം രോഗമൊന്നല്ലേ, അപ്പോൾ അവരെ വല്ല മെൻ്റൽ ആശുപത്രിയിലും കൊണ്ടിടണം. ഏയ്, ഒന്നും മിണ്ടാതിരിയടാ, അവരെങ്ങാനും കേട്ടാ, അല്ലെങ്കിൽ ഗോവിന്ദ് കേട്ടാൽ മതി, തീർന്നു അതോടുകൂടെ എല്ലാം. അവൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ സഹിക്കില്ല കേട്ടോ എന്നൊക്കെ പറയണം. അപ്പോൾ രേഖയും വരുണും ഗോവിന്ദനും ഗീതും ഒക്കെ സംസാരിക്കുക. ദൈവമേ, എന്നാലും അമ്മ എന്തിനാ അങ്ങനെ ചെയ്തത്, ഞാനൊന്നും ഉണർന്നില്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു തന്നെ ഗോവിന്ദേട്ടാ എന്നും ഗീതു, അതെ ഗീതു നീ സൂക്ഷിക്കണം, അമ്മയെ ഇനിയൊന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ രേഖ, എന്തായാലും അമ്മ സ്വപ്നത്തിൽ അങ്ങനെയൊക്കെ കണ്ടു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ. എന്ത് കാര്യം, അമ്മയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ. ഇത് കേട്ടതും വരും, ദൈവമേ അമ്മയെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച പണിയാവുമല്ലോ, അവളെ കൊല്ലാൻ വേണ്ടി അമ്മ അത് ചെയ്തതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഏയ്, നീ എന്താ രേഖ, അമ്മയെ ഒരു ഭ്രാന്തിയാക്കാനുള്ള പരിപാടിയാണോ? ഹാ വരുൺ, നീ ദേഷ്യപ്പെടണ്ട, രേഖ പറഞ്ഞതിലും കാര്യമുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക വിഷമമുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് തന്നെ പരിഹരിക്കണം. വേണ്ട ഏട്ടാ, എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിലും ഒരു ടെൻഷനും ഇല്ല, ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇത്രയും പേരുള്ളപ്പോൾ അമ്മയ്ക്ക് എന്ത് ടെൻഷനാണ് ഉണ്ടാവുന്നത് എന്നും വരുൺ ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ എന്ത് ഗോവിന്ദ് അല്ല വരുൺ, എന്തായാലും അമ്മയുടെ സങ്കടം എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞേ പറ്റൂ, ഒന്ന് അന്വേഷിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഈ രാത്രി എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വരുൺ ദേഷ്യപ്പെട്ട്, ദേ ഇവള് എല്ലാം വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക ഏട്ടാ, ഇവള് പറയുന്ന കേട്ട് എൻ്റെ അമ്മയെ ഒരു പ്രാന്തിയാക്കി മാറ്റണ്ട. ഹാ എടാ, അമ്മയോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയുന്നത്, എന്തെങ്കിലും ചെയ് എന്നും പറഞ്ഞ് വരുൺ അങ്ങോട്ട് പോയി. വരുണ്ട പിന്നാലെ രേഖയും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഗോവിന്ദ് സർ എന്നും ഗീതുവിൻ്റെ വിളി. ഹാ സാരില്ല, വിഷമിക്കേണ്ട, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അമ്മയെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ദേ എനിക്ക് പേടിയാവുന്നു ഗോവിന്ദ് സർ, ഇന്ന് ഞാൻ അമ്മയെ അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായി പോയിരുന്നതിൻ്റെ അവസ്ഥ, ആ ഒരു സാരിത്തുമ്പിൽ കെട്ടി തൂങ്ങി നിൽക്കുന്ന അമ്മയെ നമ്മൾ രാവിലെ എല്ലാവരും കാണേണ്ടി വന്നാനെ. അതെ ഗീതു, സൂക്ഷിക്കണം, അമ്മയ്ക്ക് എന്തൊക്കെയോ മാനസികമായ വിഷമമുണ്ട്, അതെന്താണെന്ന് അറിയണം. അതിനുവേണ്ടി ഞാൻ അമ്മയോട് കുറേ ചോദിച്ചു, പക്ഷേ അച്ഛൻ്റെ കാര്യം അമ്മ പറയുന്നേ, അച്ഛൻ
കഷ്ടപ്പെട്ട വേദന ഇനിയും ഈ വീട്ടിലുള്ളവർക്ക് തീർന്നിട്ടില്ല. അതിനു മുമ്പ് അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ച ആർക്കും സഹിക്കാൻ പറ്റില്ല. നോക്കിക്കോണം അമ്മയെ കേട്ടോ എന്നും ഗീതുവിനോട് പറയുക ഗോവിന്ദ്. ഞാൻ നോക്കിക്കോളാം സാർ, അമ്മയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുവർണ രാധികയുടെ മുറിയിലേക്ക് പോവുക. അപ്പോൾ രാധിക തുറച്ചു നോക്കി സുവർണയെ, ആ വാതിലടച്ച് കുറ്റിയിട്. അത് കേട്ടതും സുവർണ വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പോൾ നമ്മുടെ രാധിക, ഹോ എല്ലാം കുളമായി, ഇതേ നീ എന്താ വരാതിരുന്നത്, ഞാൻ കുറ്റി തുറന്നിട്ടതാണല്ലോ. ആ മാഡം ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, മാഡം എന്തിനാ അതിലെ കഴുത്തിട്ട് നോക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഗീതുവിന് തെറ്റിദ്ധാരണ തോന്നി, ഗീതു എഴുന്നേറ്റ് മാഡത്തെ ചവിട്ടിത്തള്ളി താഴെ ഇട്ടത്, അതുകൊണ്ടല്ലേ പ്രശ്നമായത് എന്നും സുവർണ പറയുന്നത് കേട്ട് രാധിക, ഞാൻ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ മാഡം, അത് തന്നെയാണ് പ്രശ്നമായത്, ഗീതു എഴുന്നേക്കുമെന്ന് ഞാനും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഓ അവരുടെ ഒരു ഒന്ന് അവക്കടെ ഒരു ഒന്നൊന്നര എഴുന്നേക്കലായിരുന്നു അത്, എന്നെ ചവിട്ടിത്തള്ളി താഴെ ഇട്ടു, എൻ്റെ നടു ഒടിഞ്ഞത് മാത്രം മിച്ചം എന്നും രാധിക. അത് കേട്ടതും മനസ്സിലാവും മാഡം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മാഡത്തിൻ്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ദേ നിനക്ക് മനസ്സിലാവുന്നുണ്ട്, നാളെ ഞാൻ ഈ വീട്ടിലുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഈ രാത്രി എല്ലാവരുടെ മുന്നിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം, പക്ഷേ നേരം വെളുത്ത ഇവിടെ ഉള്ളവരുടെ മുഖത്ത് നോക്കാതെ എനിക്ക് എങ്ങനെ നടക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. ഹാ സാരമില്ല മാഡം, നമുക്ക് ഗീതുവിനെ കൊല്ലാം, ഈ പ്ലാൻ പോയെങ്കിൽ എന്താ നാളെയും നമുക്കിത് ചെയ്യാം. ഓ പിന്നെ ഒരു പ്രാവശ്യം ചെയ്തത് തന്നെ ആകെ നാണം കെട്ട അവസ്ഥയിലിരിക്കുവോ ഞാൻ? ദേ എനിക്ക് എങ്ങനെയാ ഗോവിന്ദനോട് എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടിയില്ലായിരുന്നു. അപ്പോഴാണ് മാധവേട്ടൻ്റെ ഐഡിയ തോന്നിയത്, അതുകൊണ്ട് അത് പറഞ്ഞു. ഇനി ഞാൻ എന്ത് പറയും, ഇനി അങ്ങനെ ചെയ്താൽ അവർക്ക് എന്നെ സംശയവും, അവരെന്നെ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിലും കൊണ്ട് അഡ്മിറ്റ് ചെയ്യും, അതുകൊണ്ട് ഇനി ഈ പ്രയോഗം വേണ്ട. പക്ഷേ മാഡം ഗീതു മരിക്കും, ഗീതുവിനെ കൊന്നിരിക്കും. ഹാ ഇത് നല്ല കൂത്തായി, കുറേ നാളായല്ലോ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട്, എല്ലാ പ്രശ്നങ്ങളും ദേ നമുക്ക് തന്നെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്നെ രക്ഷിച്ചതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഗീതുവിനാ, അവളില്ലായിരുന്നെങ്കിൽ പോയെന്നെ അവൾ ഇരുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് എന്നെ രക്ഷിക്കാൻ പറ്റി, അവളാണ് എന്നെ രക്ഷിച്ചത്. ഹോ കേട്ട് കേട്ട് മടുത്തു എന്നും നമ്മുടെ രാധിക ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക സുവർണ എങ്ങനെ ഇനി ഗീതുവിനെ കൊല്ലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദനാകെ വിഷമിച്ചിരിക്കുക, ദൈവമേ എൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയായിരുന്നല്ലോ, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അമ്മ അങ്ങനെയൊക്കെ ചെയ്തതിൽ ഒരുപാട് വിഷമമുണ്ട്, പാവം എൻ്റെ അമ്മ, എൻ്റെ അമ്മയ്ക്ക് എന്ത് വിഷമമാണാവോ മനസ്സിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടും ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വരുണ്ണാണെങ്കിൽ ശോ അവളെ കൊല്ലാൻ പറ്റിയില്ലല്ലോ, ഇനി അവളെ കൊല്ലാനുള്ള ഒരവസരവും വിട്ടു കളയരുത്, അവളെ കൊല്ലണം, ആ ഗീതു മരിക്കണം, അവൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ വരും, അവൾ ഒറ്റരുത്തി പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരാവുന്നതേ ഉള്ളൂ, എൻ്റെ അമ്മയ്ക്ക് മെൻ്റലാണെന്ന് കരുതും എല്ലാവരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുണോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതേസമയം അജാസ്, ഓ സുവർണയുടെ ഒരു കാര്യം, ഞാൻ കരുതി ഗീതുവിന് പകരം രാധികാമ്മയെ കെട്ടിക്ക് തൂക്കിയെന്ന്, ഓ ആകെ പ്രശ്നമായിരുന്നു തന്നെ, ഇപ്പം എന്താ ചെയ്യുക, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുക. നേരെ പരപര വെളുത്തു, രാധിക എങ്ങനെയെങ്കിലും നടത്തിക്കാനുള്ള പരിപാടിയില്ല ഗീതു, അമ്മേ നടക്കമ്മേ പതുക്കെ പതുക്കെ നടക്ക്, വേണ്ട ഗീതു നീ എന്നെ പിടിക്കൊന്നും വേണ്ട, നടക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് അമ്മ, ഇതൊരു തരം ഫിസിയോതെറാപ്പിയാണ്, ഇങ്ങനെ നടന്നില്ലെങ്കിൽ അമ്മയുടെ വേദന കൂടും, എന്തായാലും നടന്നു വരുമ്പോൾ ശരിയാകും അമ്മേ എന്നും പറയുകയാണ്. അത് കേട്ടതും സാരമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ ഗീതു ഇങ്ങനെ ചിരിക്കുക. അപ്പോഴേക്കും ഭദ്രൻ ഓടി വന്നു, രാധികാമ്മേ രാധികാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞെട്ടലോടുകൂടെ നോക്കുക, എന്താ രാധികാമ്മേ ഇത്, ആത്മഹത്യ ചെയ്യാനും മാത്രം രാധികാമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടായത്, എൻ്റെ മക്കൾ എന്തെങ്കിലും രാധികാമ്മയെ വേദനിപ്പിച്ചോ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധിക ഭദ്രനെ തുറച്ചു നോക്കുക, ഈ കാര്യം ആരാ പറഞ്ഞത്, ഗീതുമോള വിലാസിനെ വിളിച്ച് പറഞ്ഞത് എന്നും നമ്മുടെ ഭദ്രൻ അത് കേട്ടതും രാധിക ഗീതുവിനെ തുറച്ചു നോക്കുക. അത് പിന്നെ അമ്മ രാവിലെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ട് സംസാരിച്ചത് കേട്ട് എന്താന്ന് കാര്യം തിരക്കി, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് അതൊക്കെ പറഞ്ഞത്. സാരില്ല അമ്മ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കൊരു കുഴപ്പമില്ല ഭദ്ര, നിങ്ങളുടെ മക്കളൊന്നും എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടതാ എന്നും രാധിക ഇത് കേട്ടതും, എന്താ രാധിക അമ്മ ഇത്, രാധികാമ്മ എൻ്റെ രണ്ട് മക്കളും കയറി വന്നതിന് ശേഷം തൂങ്ങിച്ചത്താ, ഈ നാട്ടുകാരെന്ത് പറയും, എൻ്റെ മക്കളുടെ കുറവാണ്, എൻ്റെ മക്കളെന്തോ ചെയ്തു എന്നല്ലേ പറയുക, എനിക്കിപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ, എനിക്കിവിടുത്തെ ഇപ്പോൾ രണ്ടരട്ട പദവിയല്ലേ ഉള്ളത്, എൻ്റെ
മക്കളുടെ അച്ഛൻ. അതുമാത്രമല്ല, ഗോവിന്ദൻ്റെയും പ്രിയയുടെയും അമ്മായി അച്ഛനും. അങ്ങനെയുള്ളപ്പോൾ എനിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? ദേ ഈ കാര്യം അച്ഛൻ ഇനി ആരെയും വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട. ദേ ഇവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. അമ്മ അങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണെന്ന് പോലും ആർക്കും ഇവിടെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയോട് ഓരോന്ന് വിളിച്ച് പറഞ്ഞു പോയതാ. അമ്മ എൻ്റെ സങ്കടം അന്വേഷിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു. അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നേ? വിവരം അറിയാൻ എന്തിനാരും അധികം ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് ഞങ്ങളും കൂടെ അറിയണ്ടടി മോളെ. അതിനു വേണ്ടി വന്നതാ. ആ എന്തായാലും രാധികാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് സമാധാനമായി. ആ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എൻ്റെ പേടി. എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഗീതു, നിൻ്റെ അച്ഛനോട് പോകാൻ പറ. എനിക്ക് ഇയാളെ കാണുമ്പോൾ തന്നെ കലി കയറുക. അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇയാൾ എന്തിനാ വലിഞ്ഞു കയറി വരുന്നേ? അച്ഛ അച്ഛൻ പോകാൻ നോക്ക്. അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നും ഗീതുവിൻ്റെ ചോദ്യം. ഹാ മോളെ, ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിയുമ്പോൾ വിവരം അറിയണ്ടേ? അതിനു വേണ്ടി വന്നതാ ഞാൻ. ഞാൻ മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല. എന്തായാലും രാധികാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മനസ്സിലായി. അച്ഛാ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഈ കാര്യം ആരെയും വിളിച്ച് അറിയിക്കണ്ട. ഞാൻ ആരെയും വിളിച്ച് പറയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ ഓരോരുത്തരെ വിളിച്ച് പറയുന്നത്? ഹാ രാവിലെ വിലാസിന് തന്നെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്, എല്ലാവരെയും വിളിച്ച് അമ്മ പറഞ്ഞു എന്നോ? അതെ, രാധികാമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ലോകം മുഴുവനും പറഞ്ഞിട്ടുണ്ടാവും എന്നും ഭദ്രൻ. അത് കേട്ടതും ഞെട്ടലോടുകൂടെ രാധിക ഗീതുവിനെയും ഭദ്രനെയും മാറി മാറി നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അതേ പ്രേക്ഷകരെ, ഗീതുവിനെ കൊല്ലാൻ ശ്രമിച്ച രാധിക ഇനി മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.